പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവനകളിലൂടെ ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തരുടെ മനസ്സ് വ്രണപ്പെടുത്തിയയാളാണ് ആത്മീയ തട്ടിപ്പുകാരനെന്ന് പരക്കെ ആക്ഷേപിക്കപ്പെടുന്ന സന്ദീപാനന്ദഗിരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേദാർനാഥ് ധ്യാനത്തെ പരിഹസിച്ച സന്ദീപാനന്ദഗിരി കാപട്യകാരനെന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. ബി ജെ പി സംഘപരിവാർ ഹൈന്ദവ സംഘടന പ്രവർത്തകരെ ആക്ഷേപിക്കുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്തിയതോടെ സി പി എമ്മുകാർക്ക് സന്ദീപാനന്ദഗിരി പ്രിയനായി മാറി. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ ആഹ്ലാദിച്ച് സന്ദീപാനന്ദഗിരി ഇട്ട ഫേസ്ബുക്ക് കുറിപ്പും അതിനെ പൊളിച്ചെടുക്കുന്ന കമന്റുകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒഫീഷ്യൽ പേജിൽ ഇട്ട ഫോട്ടോ സഹിതം ആത്മീയ വചനങ്ങളടങ്ങിയ കുറിപ്പാണ് സന്ദീപാനന്ദഗിരി ഇട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും വട്ടൂർക്കാവിലെ നിയുക്ത MLA വി കെ പ്രശാന്തും കൈകൊടുക്കുന്നതാണ് ചിത്രത്തിലുള്ളത്. കരാഗ്ര വസുദേ ലക്ഷ്മി, നമ്മുടെ ഓരോരുത്തരുടെയും കൈകളുടെ അഗ്രത്തിലാണ് ധനരൂപിയായ ലക്ഷ്മി ഇരിക്കുന്നത്. കരമധ്യേ സരസ്വതി, നമ്മുടെ ഉള്ളം കൈകളിലാണ് വിദ്യാരൂപിണിയായ സരസ്വതി ഇരിക്കുന്നത്. കരമൂലേതു ഗോവിന്ദ, ധനവും അറിവുമെല്ലാം കൂട്ടിച്ചേർത്ത ലോകാനുഗ്രഹത്തിന് ചേരും വിധം എല്ലാ കരങ്ങളിലേക്കും പകർന്നു നൽകാൻ പ്രാപ്തനായ കർമാധിപനായ ഗോവിന്ദർ കൈപ്പത്തിയുടെ മൂലഭാഗത്തും കുടികൊള്ളുന്നു. പ്രഭാതേ കരദർശനം, ഈ കരങ്ങളെ പ്രഭാതത്തിൽ ഞാൻ ദർശിക്കുന്നു എന്ന ആത്മീയ സൂക്തങ്ങളാണ് ഈ രാഷ്ട്രീയ അനുകൂല കുറിപ്പിന് ഉപോത്ബലമായി കുറിച്ചിട്ടുള്ളത്. അനന്തപുരിയിൽ വാഴും അനന്തപത്മനാഭനും കോന്നിയിൽ വാഴും അയ്യപ്പനും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന വാചകത്തോടെയാണ് സന്ദീപാനന്ദഗിരി എന്ന കമ്മ്യൂണിസ്റ്റ് സ്വാമി തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഈ പോസ്റ്റിലെ വാചകങ്ങളുടെ അർത്ഥശൂന്യതയെ അടിമുടി പരിഹസിച്ചുള്ള അനവധി കമന്റുകളാണ് നിറഞ്ഞിട്ടുള്ളത്. കോന്നിയിലും അനന്തപുരിയിലും മഹാലക്ഷ്മിയായി അവതരിച്ച ദൈവം അരൂരിൽ സംഹാര രുദ്രയെ അവതരിച്ചു ശംഭോ മഹാദേവ എന്നാണ് കുറിപ്പിന് കീഴിലെ ശ്രദ്ധേയമായ ഒരു കമന്റ്. സന്ദീപാനന്ദഗിരിയുടെ രാഷ്ട്രീയ കപടതയെ പൊളിച്ചെടുക്കുന്ന കമന്റുകളും കുറവല്ല. സ്വാമി രാഷ്ട്രീയത്തിൽ ഫുൾ ടൈം ഇറങ്ങി പ്രവർത്തിച്ചുകൂടെ? ഈ ദൈവവും രാഷ്ട്രീയവും ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു? പേരിലെ സ്വാമിയുള്ളോ? എല്ലാ മത മുതലാളിമാർക്കും സമർപ്പിക്കുന്നുവെന്നാണ് മറ്റൊരു കമന്റ്. ചാമിക ശ്ലോകം അറിയാം വിവരമില്ലെന്നാണ് മറ്റൊരു ട്രോൾ കമന്റ്. ഇടതുപക്ഷ നേതാവിനെ പോലെ പോസ്റ്റിട്ട സന്ദീപാനന്ദഗിരിക്ക് കമന്റുകളിലൂടെ ഉപദേശം നൽകുന്നവരും നിരവധിയുണ്ട്. സ്വാമി കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക, ഒന്നുകിൽ ദൈവമുണ്ടെന്ന് പറയുക അല്ലെങ്കിൽ ഭഗവത്ഗീത കളഞ്ഞ പാർട്ടി പ്രവർത്തനത്തിന് നടക്കുകയെന്നുമാണ് ഒരാൾ നൽകുന്ന ഉപദേശം. ഇവർ ഈ നാട് മുടിപ്പിക്കും, അതിൽ നിന്ന് അയ്യപ്പനും ശ്രീ പത്മനാഭനും കാത്തുകൊള്ളും എന്നാണ് കള്ളസ്വാമി ഉദ്ദേശിച്ചതെന്നാണ് മറ്റൊരു രസികന്റെ കമന്റ്. സന്യാസി വേഷം അഴിച്ചു വെച്ച് ഇനി മുതൽ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കൂ എന്നാണ് ഭൂരിഭാഗം കമന്റുകളിലും ഉയരുന്ന നിർദ്ദേശം. സന്ദീപാനന്ദഗിരിയുടെ കപട മുഖം മൂടി പിച്ച് ചീന്തുകയാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ കുറിപ്പിന് കീഴിലുള്ള കമന്റുകൾ. തിരുവനന്തപുരം കുണ്ടമൻകടവിലെ ഹോം സ്റ്റേ അഗ്നിക്കിരയാക്കിയ സംഭവത്തിൽ പരിഹാസ്യനായ സന്ദീപാനന്ദഗിരി കൂടുതൽ പരിഹാസ്യനാകാൻ വേണ്ടിയാണോ ഈയിടെയായി സമൂഹ മാധ്യമ പോസ്റ്റുകളുമായി രംഗത്തെത്തുന്നതെന്ന് പോലും സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ശബരിമല വിഷയം കത്തിനിൽക്കവേ 2018 ഒക്ടോബർ 27 സന്ദീപാനന്ദഗിരിയുടെ തലസ്ഥാനത്തെ ഹോം സ്റ്റേ തീയിട്ടത്. ഈ സമയം ഹോം സ്റ്റേയിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമായതും കത്തിപ്പോയ കാറിന്റെ ഇൻഷുറൻസ് തലേ ദിവസം തീർന്നതും സന്ദീപാനന്ദഗിരിയെ സംശയത്തിന്റെ മുന്നിൽ അന്വേഷണ സംഘം നിർത്തിയിരുന്നു. അഗ്നിബാധം നടന്ന സമയം തീ കത്തുമ്പോൾ അവിടെ എത്തിയ ക്യാമറമാൻ ആരാണെന്ന് അറിയാൻ സന്ദീപാനന്ദഗിരിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായിരുന്നു. തന്നെ ചോദ്യം ചെയ്താലുള്ള അപകടം മണത്താണ് സന്ദീപാനന്ദഗിരി മുഖ്യമന്ത്രിയെ കാണുന്നതും ഞൊടിയിടയിൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയതും. ഇതിനുള്ള ഉപകാര സ്മരണ എന്ന നിലയിലാണ് സന്ദീപാനന്ദഗിരിയുടെ ഈ പരസ്യമായ CPM നിലപാടെന്നാണ് ഉയർന്ന മുഖ്യ ആക്ഷേപം. വെബ് ഡെസ്ക് 10 മൈനൂസ്.